അങ്ങനെ നമ്മൾ അടിപൊളി നാടൻ ഊണൊക്കെ കഴിച്ച് നമ്മൾ പേപ്പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ അല്ലേ പേപ്പാറ? 2 കിലോമീറ്റർ. ഞാനേ പേപ്പാറ ചെന്നിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു, പക്ഷെ എനിവേസ് യാത്ര തുടങ്ങിയുണ്ട്. ഈ കലയിലേക്കുള്ള ഒരു വരവ് അല്ലെങ്കിൽ ആദ്യം ചെയ്തിരുന്ന സ്റ്റേജ് ഷോ ആയിരുന്നു, ആദ്യം എങ്ങനെയാണ് ഈ രംഗത്തേക്ക് വന്നത്? എനിക്ക് അതിനെ പറ്റി തങ്കജൻ ചേട്ടൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയത്തില്ല. കലയുടെ സ്കിറ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മള് ഷോ ചെയ്തിട്ടുണ്ട്, സ്കിറ്റ് കാര്യങ്ങളൊക്കെ, പക്ഷെ ഇതിന്റെ ഒരു തുടക്കകാലം എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് പറയോ. തുടക്കകാലം എന്ന് പറയുന്നത്, ഈ കലയാണ് എനിക്ക് വേണ്ടത് അല്ലെങ്കിൽ കലയിലേക്ക് എത്താനുണ്ടായിരുന്ന ഒരു കാരണം ആരെങ്കിലും വഴിയാണോ വന്നത്, അതോ പെട്ടെന്നുണ്ടായ ഒരു ആഗ്രഹമായിരുന്നോ? അത് അതാ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, അത് ഞാൻ പറഞ്ഞില്ല, ഞങ്ങളെ നാട്ടിലൊരു ഒരു പ്രൊഫഷണൽ അല്ലാത്തൊരു സമിതി ഉണ്ടെന്ന് നമ്മൾ അതിൽ മാട്ടെ എന്ന് പറയും. ആ സമിതിയിൽ കൂടിയാണ്, ആ സമിതിയിൽ ട്രിവാൻഡ്രത്തുള്ള 2 ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. ആ ആർട്ടിസ്റ്റുകൾ മുഖേന ഞാൻ ട്രിവാൻഡ്രത്ത് ഉള്ള ഒരു സമിതിയിൽ പോകുന്നു. ആ സമിതിയിൽ നേരെ മറ്റുള്ള പ്രൊഫഷണൽ സമിതികളിലേക്ക് അറിയപ്പെടുന്നു. അങ്ങനെ അറിയപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് പിന്നെ എനിക്ക് ചാനലിലേക്ക് വിളി വരുന്നത്. പിന്നെ അങ്ങനെ സ്കിറ്റ് ചെയ്ത് സിനിമകൾ ചെയ്തിട്ടുണ്ടോ? സിനിമ ചെയ്തിട്ടുണ്ട്. സിനിമ ഞാൻ ആദ്യം ചെയ്യുന്ന മെമ്മറീസ് ആണ്. മെമ്മറീസില് ഒരു സീന് ജിത്തു സാറിന്റെ പടത്തിൽ അങ്ങനെ സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ലൈഫ് ഓഫ് ജോസൂട്ടിയിൽ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. നമ്മളെ ദൃശ്യ 1-ൽ കുഞ്ഞു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ പരോളിൽ നമുക്ക് കൂടെ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. കുട്ടനാടൻ ബ്ലോഗിൽ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറുകൊടിഞ്ഞകളില് ഒരു പാട്ട് സീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുഞ്ഞു വേഷങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ചെറിയ വേഷങ്ങൾ. എല്ലാ താരങ്ങളുടെ കൂടെയും പിന്നെ അമർ അക്ബർ അന്തോണിയിലെ ഒരു പാസിംഗ് റോള്, ഒരു പാസിംഗ് റോള് ചെയ്തായിരുന്നു. അത് നല്ല ഒരു വിജയിച്ചൊരു പടമാണ് അത്. ഒരുപാട് ഹിറ്റ് സിനിമകളുടെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി പറയാനൊരു വാക്ക്. കുഞ്ഞു കുഞ്ഞു ഇവിടെ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ബോണക്കാട് വന്നു പറഞ്ഞാൽ ബോണക്കാടിനൊരു എൻഡുണ്ട്. പൊന്മുടി വന്നാൽ പൊന്മുടിക്ക് ഒരു എൻഡുണ്ട്. പേപ്പർ വന്ന കാരണം അതിലപ്പുറത്തോട്ടില്ല, മനസ്സിലായി? എല്ലാത്തിനും ഒരു എൻഡുണ്ട്. അതൊരു ചെക്ക് പോസ്റ്റ്. ഇതിനപ്പുറത്തോട്ടൊക്കെ എന്തോരം സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി. എനിക്ക് നല്ല ബ്യൂട്ടിഫുൾ ആക്ച്വലി കാണാൻ വേണ്ടി. അവിടെ ഒരു ചെറിയ അരുവി പോലത്തെ ഒരു സംഭവമുണ്ട്, പണ്ടൊക്കെ കുളിക്കാൻ പറ്റിയ. ഇത് ഡാമാണ്. അല്ല, ഞാൻ പറഞ്ഞ ആ സൈഡിലത്തെ കാര്യം പറഞ്ഞ ഈ ചെറിയ പാറയുടെ ഇടയിൽ കൂടെ. അപ്പൊ ഇതിൽ നമുക്ക് ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ. ഇതാണ് പേപ്പാറ ഡാം. ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പൊന്മുടി ബോണക്കാട് പോലെ അടുത്തൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണത്. ആദ്യം ഇതൊക്കെ ഉണ്ടായിരുന്നു, ഈ പിന്നെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം വലിയ ടൂറിസ്റ്റായിട്ട് വലിയ സെറ്റപ്പ് അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വരാറില്ല. പിന്നെ എന്താ, ഇതുപോലെ വന്ന് പോകുന്നവരുണ്ട്. ഓണം ക്രിസ്മസ് ഒക്കെ ആവുന്ന സമയത്ത് വന്ന് പോകുന്നവരുണ്ട്. അവിടെ ഡാമിലൊക്കെ പോകും, അങ്ങോട്ട് കയറ്റി വിടും. പക്ഷെ ഇപ്പം കയറ്റി വിടില്ല, കർശനമായിട്ടുള്ള സംഭവമായിട്ട് കയറ്റി വിടില്ല. അപ്പൊ നമ്മൾ ഇനി എന്താ പരിപാടി? പേപ്പാറ ഡാം കണ്ടു, ഒരു ടൂർ സ്പോട്ട് കണ്ടു, പിന്നെ അല്ലല്ല ഞാൻ വന്നിട്ടുണ്ട്. ആണല്ലേ, വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ആൾക്കാർ വരുന്നത് നമുക്ക് നെക്സ്റ്റ് സ്കൂട്ടാവാം. ഓക്കെ.